സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക് ടു സൈക്കിൾ ബെൽസ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ സൈക്കിളാണ്. നിങ്ങൾക്കെല്ലാം സുപരിചിതമായ ഫാറ്റ് ബൈക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. എന്റെ പേര് ജിക്സൺ ആൻഡ് യു ആർ വാച്ചിങ് സൈക്കിൾ ബെൽസ്. ഒരു കാര്യം കൂടി, നമ്മൾ സൈക്കിൾ ബെൽസിന്റെ പേരിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഉപയോഗം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സൈക്കിളിനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും, ഡൗട്ടുകൾ അതിൽ ചോദിക്കാം. ഒരു ടെക് ഫോറം ആയിട്ടാണ് നമ്മൾ അത് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനിയുള്ള നിങ്ങളുടെ സംശയങ്ങൾ എല്ലാം നിങ്ങൾക്ക് സൈക്കിൾ ബെൽസിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ചോദിക്കാവുന്നതാണ്. അതിന്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ഇതുവരെ സൈക്കിൾ ബെൽസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിംഗ്. ഒരു ഫാറ്റ് ബൈക്കിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ എന്തിനാണ് ഒരു സൈക്കിളിന് ഇത്ര വലിയ ടയർ എന്ന് സ്വാഭാവികമായിട്ട് നമ്മൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും. അപ്പോ എന്തുകൊണ്ടാണ് ഈ സൈക്കിളിന് ഇത്രയും വലിയ ടയർ വന്നത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ, എവിടെയാണ് ഈ സൈക്കിൾ ആദ്യമായിട്ട് ഉണ്ടായത്, എന്ത് പർപ്പസിന് വേണ്ടിയാണ് ഈ സൈക്കിൾ ഉണ്ടായതെന്ന് നമ്മൾക്ക് ആലോചിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ നമ്മൾ ഗൂഗിളിലോ അല്ലെങ്കിൽ നെറ്റിലോ ഒക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കിട്ടുന്ന ഉത്തരമാണ്, പാശ്ചാത്യ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ, അവിടെ മഞ്ഞ് വീഴുമ്പോൾ സൈക്ലിസ്റ്റുകൾക്ക് മഞ്ഞിന് മുകളിലൂടെ സാധാരണ ചെറിയ ടയറോടുകൂടിയുള്ള സൈക്കിൾ ഉപയോഗിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് വിന്റർ, അതായത് തണുപ്പ് കാലത്ത് സൈക്കിൾ ചവിട്ടാൻ വേണ്ടി, മഞ്ഞിന് മുകളിലൂടെ സൈക്കിൾ ചവിട്ടാൻ വേണ്ടിയാണ് വലിയ ടയറോടുകൂടിയ സൈക്കിളുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഓൾമോസ്റ്റ് 12 മാസവും സൈക്കിൾ എൻജോയ് ചെയ്യാം എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിമറിച്ചിട്ടുണ്ട് ഈ ഫാറ്റ് ബൈക്കിന്റെ വരവോടുകൂടി. നമ്മൾ തമാശയ്ക്കാണെങ്കിലും പറയാറുണ്ട് ലൈലാൻഡ് ബസ് പോലെയാണ്, ലൈലാൻഡ് ലോറി പോലെയൊക്കെയാണ്. അതായത് സ്റ്റാർട്ടിങ് കുറച്ച് സമയം എടുക്കും, പക്ഷെ അത് പിക്കപ്പ് ആയി കഴിഞ്ഞാൽ നല്ല സ്പീഡായി പോകുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ഫാറ്റ് ബൈക്കും അതുപോലെയാണ്. ആദ്യത്തെ കപ്പിൾ ഓഫ് മീറ്റേഴ്സ് മാത്രമേ ചെറിയൊരു പ്രയാസം പോലെ നമ്മൾക്ക് തോന്നുകയുള്ളൂ. അത് കഴിഞ്ഞാൽ വളരെ വളരെ ആയാസകരമായിട്ട് സൈക്കിൾ ചവിട്ടാവുന്ന ഒരു വണ്ടിയാണ് ഫാറ്റ് ബൈക്ക്. നമ്മൾ റിയലി എൻജോയ് ചെയ്യും. നമ്മൾ ചവിട്ടുന്നത് പോലും വണ്ടി മുന്നോട്ട് പോകുന്നത് പോലും അറിയില്ല. അത്രയും സ്മൂത്ത് ആയിട്ടുള്ള ഒരു റൈഡ് എക്സ്പീരിയൻസ് നൽകാൻ ഫാറ്റ് ബൈക്കിന് എപ്പോഴും പറ്റുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ സ്ഥിതിയിൽ, അപ്പോൾ ഇന്ത്യയുടെ ഒരു റീജിയണലായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾക്ക് മഞ്ഞുള്ള സ്ഥലങ്ങളിൽ പലയിടത്തും ഇല്ല. പക്ഷെ നമ്മുടെ ഇന്ത്യ, കേരളത്തിലൊക്കെ ഫാറ്റ് സൈക്കിൾ ഉപയോഗിക്കാൻ കൂടുതൽ യോജിച്ച സ്ഥലം കടൽ തീരങ്ങളാണ്, ബീച്ചിൽ. ബീച്ചിലെ കുഴമണ്ണിലൂടെയൊക്കെ അനായാസമായിട്ട് സൈക്കിൾ ചവിട്ടുവാൻ ഫാറ്റ് ബൈക്കിന്റെ വീതി കൂടിയ ടയറുകൾ നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി സൈക്കിളുകൾ ഇപ്പോൾ വിപണിയിലുണ്ട്. ഇപ്പോൾ മുന്തിയിനം ബ്രാൻഡുകൾ ഫാറ്റ് ബൈക്കുകൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് സ്പെസിഫിക് ആയിട്ട് കാണാൻ പോകുന്നത് ഈ ഒരു ബ്രാൻഡിനെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എല്ലേ സോവറിൻ എന്ന് പറയുന്ന തായ്ലൻഡ് സൈക്കിളിനെ കുറിച്ചാണ്. ഇതൊരു ബേസിക്കലി ഒരു ബഡ്ജറ്റ് സൈക്കിളാണ്. അത് കാരണം തന്നെ നമ്മളെ പോലെയുള്ള ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ ഒരു ഫാറ്റ് ബൈക്ക് എഫോർഡ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ഓരോരോ സ്പെക്സ്, സ്പെസിഫിക്കേഷൻസ് നമ്മൾക്ക് നോക്കാം. ആദ്യം തന്നെ ടയറിനെ കുറിച്ച് നമ്മൾക്ക് സംസാരിക്കാം. അപ്പോൾ ഈ സൈക്കിളിന്റെ ഏറ്റവും പ്രത്യേകത ഇതിന്റെ ഒരു ടയറുകൾ തന്നെയാണല്ലേ. അപ്പൊ നമ്മൾക്ക് ഇതിന്റെ ടയറിനെ കുറിച്ച് നോക്കാം. 26x4 ഓക്കെ. അപ്പൊ ഇതിന്റെ വ്യാസം വരുന്നത്, റേഡിയസ് വരുന്നത് 26 ഇഞ്ചാണ്. ഇതിന്റെ വീതി, ടയറിന്റെ വീതി വരുന്നത് 4 ഇഞ്ചാണ്. അപ്പൊ ചില സൈക്കിളിൽ 4, ചിലപ്പോൾ അതിൽ കൂടുതലൊക്കെ നമ്മൾക്ക് കാണാറുണ്ട്. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മോഡൽ. പക്ഷെ ഈ ഒരു പർട്ടിക്കുലർ മോഡലില് 4 ഇഞ്ചിന്റെ ഓൾമോസ്റ്റ് എൻഫീൽഡിന്റെ ടയറിനെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ടയറാണ് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ബഡ്ജറ്റ് സൈക്കിളാണ്. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന ഗിയർ സിസ്റ്റം നമ്മൾക്ക് ഓൾമോസ്റ്റ് അനുമാനിക്കാവുന്നതാണ്. ഷിമാനോ ടൂർണിയുടെ ഗിയർ സിസ്റ്റമാണ്, ഗിയറേലേഴ്സാണ് ഇതിൽ നൽകിയിട്ടിരിക്കുന്നത്. പുറകിൽ 7 ഗിയേഴ്സ് ആണ്, ഫ്രണ്ടിലുള്ളത് സിംഗിൾ ഗിയർ ആണ്. വളരെ, ഈ ഒരു സൈക്കിളിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു നല്ല കോമ്പിനേഷൻ ആണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ഈ പ്രത്യേക മോഡലിന്റെ ഫ്രെയിം നിർമ്മിച്ചിരിക്കുന്നത് 6061 alloy ആണ്. ലൈറ്റ് വെയിറ്റ് ആണ്, ഡ്യൂറബിൾ ആണ്. ഈ ഒരു പ്രത്യേക മോഡല് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊരു സസ്പെൻഷൻ ഇല്ലാത്തതാണ്. കൂടിയ മോഡലുകളിൽ സസ്പെൻഷനും ഹൈ റേഞ്ചുള്ള ഗിയേഴ്സും എല്ലാം അവൈലബിൾ ആണ്. അപ്പൊ അതനുസരിച്ച് അതിന്റെ പ്രൈസിന് വ്യത്യാസം വരും. അപ്പോൾ ഈ സൈക്കിളിന്റെ വില എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 24,000 വരുന്നുണ്ട്. എക്സാക്ട്ലി വരുന്നത് 23,900 ആണ്.
അപ്പോൾ ഇത് ഓൾമോസ്റ്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു അഫോർഡബിൾ റേറ്റിൽ നിൽക്കുന്ന ഒരു സൈക്കിളാണ്. അപ്പൊ നമ്മൾക്ക് ഒരു സെക്കൻഡ് അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു സൈക്കിള് വേണം എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഫണ്ട് രീതിയിൽ റോഡിലൂടെയൊക്കെ സൈക്കിള് ചവിട്ടി പോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു സെക്കൻഡ് ചോയ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്ന ഒരു ഫാറ്റ് ബൈക്ക് ആണിത്. അപ്പോൾ ഇനിയൊരു വീഡിയോയുമായിട്ട് നമ്മൾക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.